Hi dears, welcome to my channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് അപ്പോൾ രണ്ട് മാസത്തെ വെക്കേഷന് ശേഷം നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രൊസീജിയർ നമ്മൾ PCR ഒക്കെ എടുക്കാൻ വേണ്ടി വന്നിട്ടാണ് ഉള്ളത്. അപ്പോൾ 48 മണിക്കൂർ വാലിഡിറ്റി ഉള്ള PCR ടെസ്റ്റ് റിസൾട്ട് നമ്മളെ കയ്യിൽ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മളെ വീട്ടിലെല്ലാവരും വന്നിട്ടുണ്ട്. പപ്പയും അമ്മയും, എൻ്റെ പപ്പയും അമ്മയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഫുൾ ഫാമിലിയുള്ള ഒരു വ്ളോഗും കൂടിയാണിത്. അപ്പോൾ പോകുന്നു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു വിഷമം തന്നെയാണ് അല്ലേ. അപ്പോൾ വരുന്നതെന്ന് പറയുമ്പോൾ ആ ഒരു സന്തോഷത്തിനേക്കാളും പോകുന്നതെന്ന് പറയുമ്പോൾ ഒരു വിഷമം തന്നെയാണ്. അപ്പോൾ അതെല്ലാം അതൊക്കെ തന്നെയാണ് എല്ലാവരെയും ഫേസിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ അമ്മ നമുക്ക് വേണ്ടിയിട്ടുള്ള കാന്താരി പറങ്ങി കുറച്ച് വീട്ടിലുണ്ടായിരുന്നു, അതൊക്കെ പറിച്ചു കൊണ്ടുവരുമായിരുന്നു. ഇതാണ് എൻ്റെ ഏട്ടൻ. അപ്പോൾ എല്ലാവരും കൂടി ഒരു വ്ളോഗ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇത് എൻ്റെ പപ്പ, ഇത് മിഥുൻ. നമ്മൾ വേറൊരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും കൂടിയായിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ അമ്മയെല്ലാം ഭയങ്കര ഒരു മൂഡ് ഓഫിൽ തന്നെയാണ്. അപ്പോൾ അതൊക്കെ ആ ഒരു ഫേസിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ മനുവാട്ടം മുടി മുറിക്കാനൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഷോപ്പ് തുറന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ച് വന്നതാണ്. അപ്പോൾ നമുക്ക് പാക്കിംഗ് കാര്യങ്ങളൊക്കെ തുടങ്ങേണ്ടതുണ്ട്. കാരണം വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒന്ന് രണ്ട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും കൂടി ആഡ് ചെയ്തിട്ട് വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് വേണം പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. അത് കാരണം നമുക്ക് 20 കിലോ മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം കൂടി ആകുമ്പോൾ എത്ര കൊണ്ടുവരാൻ പറ്റാത്ര വെയിറ്റ് ആയി എന്നൊന്നും അറിയില്ലല്ലോ. അപ്പം വീട്ടിൽ നിന്ന് ഒന്ന് രണ്ട് സാധനങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ കൂടി നോക്കിയിട്ട് വേണം നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പാത്രങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് വലിയ ഒരു ഉരുളി പോലത്തെ പാത്രങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ കൂടി ആകുമ്പോൾ തന്നെ നല്ല വെയിറ്റ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഓവർ വെയിറ്റ് ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ കുറച്ച് ഇവിടുത്തെ നമ്മളെ ക്യാമ്പിലത്തെ ചേട്ടന്മാർക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ചിപ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ നാട്ടിൽ നിന്ന് എല്ലാവരും വരുമ്പോൾ കൊണ്ടുവരുന്ന കുറച്ച് സാധനങ്ങൾ, അത് നമ്മളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കറിവേപ്പില, കൂമ്പ്, അങ്ങനെയുള്ള നാടൻ ഐറ്റം കുറച്ച് സാധനങ്ങൾ, അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി തേങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം മുതൽ നമ്മൾ തേങ്ങ ചിരകുന്ന കൈകൊണ്ട് ചിരകുന്ന ചിരവ് വാങ്ങിച്ചു. അപ്പോൾ പിന്നെ തേങ്ങ ഒന്ന് രണ്ടെണ്ണം എടുത്തു. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ കറക്റ്റ് വെയിറ്റ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ ഫാമിലി, അതായത് മനുവാട്ടൻ്റെ വീട്ടിൽ നിന്ന് അച്ഛൻ, അമ്മ, അനിയൻ, എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ, പപ്പ, ഏട്ടൻ, അങ്ങനെ എല്ലാവരും കൂടിയായിട്ടുള്ള നമ്മൾ ഫുൾ ഫാമിലി ഇതാണ്. അപ്പോൾ ഇതുവരെയായിട്ടും ഞാൻ ഇത് ആരെയും ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അറിയാത്തവർക്കൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഫോട്ടോ എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ കിട്ടണമെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് എടുക്കാമെന്നുള്ള രീതിയിൽ ഞാൻ അവരെ പറ്റിച്ചതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും നമുക്ക് കാണാൻ വേണ്ടി പറ്റിയല്ലോ. അപ്പോൾ ഫോട്ടോ വേറെ എടുത്തു, അത് വേറെ കാര്യം. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. അപ്പോൾ ഒരു മിസ്സിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ ഇറങ്ങുന്ന ദിവസം രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് നമ്മൾ റൂം. റൂമിൽ ഒരുപാട് കാര്യങ്ങൾ കലാപരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു വാൾ ഡെക്കറൊക്കെ ചെയ്തിട്ടുണ്ട്, വാൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഫോട്ടോ വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായതായിരുന്നു കേട്ടോ. പിന്നെ ഒന്ന് രണ്ട് ഫോട്ടോ ഫ്രെയിംസൊക്കെ എനിക്ക് കല്യാണത്തിനൊക്കെ ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു. പിന്നെ എൻ്റെ നോർമൽ ഒരു പ്രാന്തമായിരുന്നു ഇങ്ങനത്തെ ടെഡ്ഡി വാങ്ങിച്ചു വെക്കല്. അപ്പോൾ അതുപോലെ തന്നെ അത് മനോഹരനായാലും വലിയ ഒരു കുഴപ്പമില്ലാത്ത കാര്യമായിരുന്നു വാങ്ങിച്ചു തരുന്നത്. അപ്പോൾ അങ്ങനെ രണ്ട് വലിയ ടെഡ്ഡി ബിയർ ഉണ്ട്. അത്യാവശ്യം വലിയ റൂമൊന്നും അല്ല നമ്മളത്, എന്നാൽ ആ സൗകര്യമുള്ള റൂം തന്നെയാണ്. അപ്പോൾ ഒരു ചുമരിൽ കംപ്ലീറ്റ് ഇതുപോലെ ഞാൻ വരച്ച വാൾ ഡിസൈനാണ് കേട്ടോ ഇപ്പം കാണുന്നത്. അപ്പോൾ ആ ഒരു ചുമരിൽ കല്യാണ ഫോട്ടോ, അങ്ങനെ കുറച്ച് ഫോട്ടോസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ബെഡ് അറേഞ്ച് ചെയ്ത ആ ഒരു സൈഡിൽ നമ്മളുടെ വീടിൻ്റെ അടുത്തില്ലേ ഒരു ചേട്ടൻ വരച്ച് തന്നിട്ടുള്ള ഒരു വാൾ ഡിസൈനാണ് കാണുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ ബാത്റൂമാണ്, ഞാൻ അതൊന്നും ഓപ്പൺ ചെയ്ത് കാണിക്കുന്നൊന്നുമില്ല. അപ്പോൾ മൊത്തത്തിൽ റൂമിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ആ ഒരു ഡിസൈൻ, ആ ഒരു വാൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിൻ്റെ അടുത്തുള്ള ചേട്ടനാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻറ്റീരിയർ ഒക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു ഒരു ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞു റൂമാണ്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര മിസ്സിംഗ് ആണ്. ജസ്റ്റ് അതുകൊണ്ട് ആ ഒരു കാണാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചതേ ഉള്ളൂ. അപ്പോൾ നമ്മളെ റൂം ടൂറും കൂടിയായി ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമ്മളെ റൂം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ താഴേക്ക് പോവാം. അപ്പോൾ നമ്മൾ ബാഗൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, മുകളിൽ N95 മാസ്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് തൊഴുതിട്ട് ഇറങ്ങിയിട്ടുണ്ട്, മനുവാട്ടൻ അവിടെ നിന്ന് ജസ്റ്റ് തൊഴുന്നുണ്ട്. അപ്പം പോകുന്നതെന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര മൂഡ് ഓഫ് തന്നെയാണ്. കുറച്ച് നേരത്തെങ്കിലും ഭയങ്കര ഭയങ്കര വിഷമമാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിറങ്ങുവാണ്. അമ്മേൻ്റെ മുഖത്തൊക്കെ ആ ഒരു സാഡ് മൂഡ് ഔട്ടായിട്ട് നമുക്ക് കാണാം. അച്ഛൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പം നമ്മളെ കൊണ്ടുവിടാനായിട്ട് ആരും വരുന്നൊന്നുമില്ല കേട്ടോ. കൂട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും വരാറുണ്ട്, പക്ഷേ കൊണ്ടുവിടാൻ അങ്ങനെ അധികം ആരൊന്നും വരാറില്ല. അനിയൻ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അവൻ തന്നെയാണ് ഇന്നും വരുന്നത്. അവൻ്റെ ഫ്രണ്ടാണ്, മനുവാട്ടൻ്റെയൊക്കെ ഫ്രണ്ടാണ് ഇന്ന് നമ്മൾ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ അച്ഛൻ ജസ്റ്റ് ഓഫീസിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളെയും കൂടി ഒന്ന് യാത്രയാക്കിയിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി
കുറച്ച് ദിവസം നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച ഒരു ദിവസം, കുറച്ച് ദിവസങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ അമ്മക്ക് ആ ഒരു മൂഡ് ഓഫ് ഉണ്ട്. പക്ഷെ നമ്മളധികം സംസാരിച്ചിട്ട് സൈഡാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ അധികം നേരം ഒന്നും സംസാരിച്ച് നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും കൂടി ലഗേജൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അച്ഛനും ബാക്കിലെ നമ്മളുടെ ലഗേജൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം, രണ്ട് മാസം പെട്ടെന്ന് പോയ പോലത്തെ ഒരു ഫീലായിരുന്നു കേട്ടോ. ഇപ്പോഴും നമ്മൾ അത് തന്നെയാണ് സംസാരിക്കുന്നത്, എത്ര പെട്ടെന്ന് ഈ രണ്ട് മാസം തീർന്നു എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ അനിയൻ രോഹിത്, അവനും കോളേജിൽ പോകുന്ന തിരക്കിൻ്റെ ഇടയിൽ നമ്മളെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പോൾ മിത്തു ആണ് നമ്മളെ കൂടെ ഇന്ന് വരുന്നത്. പിന്നെ മനുവാട്ടിൻ്റെയും മിത്തുവിൻ്റെയും ഫ്രണ്ടാണ് കൊണ്ടുവിടാൻ വേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും സെറ്റായി പോകാൻ വേണ്ടിയിട്ട് അച്ഛനൊക്കെ ടാറ്റ പറഞ്ഞ് നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു സമയം ഭയങ്കര ഫീലിംഗ് ആണ് കേട്ടോ. നമുക്ക് എത്ര പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ കുഴപ്പമില്ല എന്നുള്ളത് മൈൻഡാണെങ്കിൽ കൂടിയും ഇവരൊക്കെ ഇങ്ങനെ നമ്മളോട് ടാറ്റ പറഞ്ഞ് പുറത്ത് നിന്നിട്ട് നമുക്കിങ്ങനെ പോവാ, കുറച്ചും കൂടി ദൂരം ദൂരം പോകുമ്പോൾ അതിനേക്കാളും വിഷമം നമുക്ക് വരും. അപ്പോൾ പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ടല്ലേ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ ആലോചിക്കുമ്പോൾ അതിലും വിഷമം വരും. എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വെട്ടിയിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പോൾ 5 മണിക്കൂർ നേരത്തെയെങ്കിലും, മിനിമം 4 മണിക്കൂർ നേരത്തെയെങ്കിലും നമ്മൾ എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും നേരത്തെ നമുക്ക് വരേണ്ടി വന്നിട്ടുണ്ടായത്. നമുക്ക് 2 മണിക്കായിരുന്നു ഫ്ലൈറ്റ് ഉണ്ടായത്. പക്ഷേ നമ്മളിപ്പം വീട്ടിൽ നിന്ന് 8 മണിക്ക് മുന്നേ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളുടെ വീടിന് ഏകദേശം 1.5 മണിക്കൂർ മാത്രമേ ഉള്ളൂ എയർപോർട്ടിലേക്ക്. എന്നാലും ഇത്ര നേരത്തെ ഇറങ്ങാൻ കാരണം ഇപ്പോഴത്തെ ഈ ഒരു കൊറോണ സിറ്റുവേഷനൊക്കെ കൊണ്ടാണ്. അപ്പോൾ ഇനി എയർപോർട്ടിൽ പോയിട്ട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഇറങ്ങേണ്ടത്. അപ്പോൾ റിസൾട്ടൊക്കെ കിട്ടി ആവുമ്പോഴേക്കും നമ്മളുടെ ഫ്ലൈറ്റിൻ്റെ ആ ഒരു ടൈമാവും. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാരെ കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ സബ്സ്ക്രൈബേഴ്സ്, നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞതിനേക്കാളും കൂടുതൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ എനിക്ക് കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരെ എനിക്ക് പേഴ്സണലി മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ഓവറായിട്ട് എവിടെയും നമ്മൾ കറങ്ങാനും പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് പോകേണ്ട സമയമാകുമ്പോൾ നമുക്ക് ടെൻഷൻ തന്നെയാണല്ലോ. എങ്ങനെയാണ്, എന്താണ്, എവിടെ നിന്നാണ് നമുക്ക് കൊറോണ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നമാവും. പിന്നെ പോകുന്നതിൻ്റെ പ്രശ്നം വരും. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഫുൾ ടെൻഷനായിരുന്നു ഇറങ്ങുമ്പോഴൊക്കെ. അപ്പോൾ അധികം ദൂരമായിട്ട് എവിടെയും കറങ്ങാനായിട്ട് ഒന്നും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആരെയും കാണാനും വേണ്ടി പറ്റിയിട്ടില്ല. ഒരുപാട് പ്ലാനിങ് ഒന്നും ചെയ്യരുതെന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു സമയം കൂടെ കേട്ടോ. നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്ത് ഇതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അതൊന്നും നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് എന്നെ പോലെ. ഞാൻ ഒരുപാട് പ്ലാൻ ചെയ്താൽ ഒന്നും നടന്നിട്ടില്ല ഇതുവരെയായിട്ട്. പ്ലാൻ ചെയ്യാണ്ട് നമ്മൾ ഓക്കെ നടക്കുന്ന പോലെ നടക്കട്ടെ എന്ന് വിചാരിക്കുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് ഫുൾഫിൽ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ആൾക്കാരുണ്ടോ എന്നെപ്പോലെ? അപ്പോൾ ഉണ്ടെങ്കിൽ അത് കമൻ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ നാട്ടിലത്തെ പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ മിസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു വയലും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് വെച്ചത്. അപ്പോൾ നാട്ടിൻ്റെ ഓർമ്മകളിൽ കുറച്ച് നമുക്ക് പറയാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമ്മൾ വയലും പുഴയും മീൻ പിടിക്കാൻ പോയതും ആ ഒരു പച്ചപ്പും ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതൊന്നും ഇനി കുറച്ച് നാളത്തേക്കെങ്കിലും നമ്മളെ വീഡിയോയിൽ ഇല്ലല്ലോ. അപ്പോൾ ഇതൊന്നും ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് എടുത്ത് വെച്ചേ ഉള്ളൂ. അപ്പം പറഞ്ഞു പറഞ്ഞ് നമ്മളിപ്പം എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. എയർപോർട്ടിൻ്റെ എൻട്രൻസ് അടിപൊളിയായിട്ട് ഗ്രീനറി ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ചെടിയൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെയിം പ്ലേസ്, നമ്മൾ വരുന്നതും പോകുന്നതും സെയിം പ്ലേസിലേക്കാണ്. അതായത് എയർപോർട്ട് സെയിം ആണ്, പക്ഷെ നമ്മൾ പോകുമ്പോഴുള്ള ആ ഒരു വികാരവും ആ നാട്ടിലേക്ക് വരുന്നതെന്ന് പറയുമ്പോൾ ആ ഒരു വികാരം രണ്ടും രണ്ടാണ്. പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്, സങ്കടമാണ്, നാട്ടിലെല്ലാവരും മിസ്സിങ് ആണ്. ഇപ്പോൾ തിരിച്ച് വരുന്നതെന്ന് പറയുമ്പോൾ എല്ലാവരെയും കാണാനുള്ള ഒരു ആകാംക്ഷയാണ്, ആ ഒരു സന്തോഷമാണ്, എക്സൈറ്റ്മെൻറ്റാണ്. അപ്പോൾ ആ ഒരു ഫീലിങ്സ് രണ്ടും രണ്ടാണ്, പക്ഷേ നടക്കുന്നത് ഒരേ ഒരു സ്ഥലത്താണ്. അപ്പോൾ പറഞ്ഞ് പറഞ്ഞ് നമ്മൾ എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോവുകയാണ്. നമുക്ക് നാട്ടിൽ വരുമ്പോൾ അടിച്ച് പൊളിക്കാം, കാണാം, കാണാൻ ആഗ്രഹിക്കുന്നവരെയൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു ഞാനിപ്പോൾ ഒരു യൂട്യൂബ് പർപ്പസ് എന്നുള്ള രീതിയിലല്ലെങ്കിൽ കൂടി എൻ്റെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് ആൾക്കാർ എനിക്ക് കാണാൻ പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. 1-2 ആൾക്കാരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു സന്തോഷം. അപ്പം ഇനി കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ നമുക്ക് ഇനി വരുന്ന വരവിൽ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ യാത്രയാക്കിയിട്ട് അവരും പോവുകയാണ്. നമുക്ക് ഇവിടെ കുറച്ച് എയർപോർട്ടിൽ ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, മെഡിക്കൽ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ പേപ്പറൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെയാണ് ഇനി തിരക്കായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണിക്കേണ്ടത് പാസ്പോർട്ട്,
ടിക്കറ്റ് നമ്മൾ പി സി ആർ ടെസ്റ്റ് എടുത്തതിൻ്റെ റിസൾട്ടൊക്കെ ആ ഒരു എൻട്രൻസിൽ ആ ഒരു പോലീസുകാരൻ ചോദിക്കുമ്പോൾ കാണിച്ചു കൊടുക്കണം. അതിനുശേഷം ഉള്ളിൽ കയറുകയാണെങ്കിൽ അവിടെ കുറച്ച് കൗണ്ടർ ഉണ്ട്, ഇതുപോലെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഈ ഒരു കൗണ്ടറിൽ നമ്മൾ മെഡിക്കൽ നമ്മൾ ചെയ്യേണ്ട ടെസ്റ്റ് ചെയ്യേണ്ട ഇവിടുന്ന് ചെയ്യേണ്ട ടെസ്റ്റിൻ്റെ ക്യാഷ് അടച്ചിട്ട് നമുക്കൊരു സ്ലിപ്പ് തരും, അതും കയ്യിൽ പിടിച്ചിട്ട് നമ്മളത് അതും കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായ ആ ഒരു കൗണ്ടറിൽ, അതായത് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട കൗണ്ടർ ഇത് ഇവിടെ രജിസ്റ്റർ ചെയ്യൽ മാത്രമാണ്. ടെസ്റ്റ് ചെയ്യേണ്ടത് ഇതാ ഈ ഒരു കസേരയൊക്കെ വെച്ച് ആ ഒരു കൗണ്ടറിൽ പോയിട്ടാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഒരു സ്ലിപ്പ് തരും, അതും കൊണ്ട് പുറത്തിരിക്കാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ അതും കൊണ്ട് ഒരു 10 അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അവർ നമ്മൾ അവിടെ നിന്ന് പേര് വിളിക്കുകയാണ് ചെയ്യൽ. അപ്പോൾ പേര് വിളിച്ചിട്ട് നമ്മളവിടെ പോയാൽ നമ്മളെ പേപ്പർ നമുക്ക് തരും, അല്ലെങ്കിൽ ആൾക്കാർ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരും കേട്ടോ. നമ്മൾ ആൾക്കാരുടെ കൂട്ടത്തിൻ്റെ ഇടയിൽ വന്നിട്ട് അവരൊരു ഉറക്കെ നമ്മളെ പേര് വിളിക്കും. അപ്പോൾ നമ്മളെ പേരാണെങ്കിൽ നമ്മൾ അപ്പോൾ ഒരു പേപ്പർ അവർ തരുന്ന പേപ്പർ വാങ്ങിക്കാം. അപ്പോൾ നമ്മൾ ബോർഡിങ്ങിന് വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബോർഡിങ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് 40 കിലോ വരെ കൊണ്ടുപോകാം. നമുക്ക് നമ്മളെ ആകെ വെയിറ്റ് ഉണ്ടായത് 40.9 മാത്രമാണ് കേട്ടോ. അപ്പം എക്സ്ട്രാ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ബോർഡിങ്ങും കഴിഞ്ഞു സേഫായിട്ട്. അപ്പോൾ ഒരു കോമഡി ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മറ്റേ എന്താണ് നൂൽപുട്ട് ഉണ്ടാക്കുന്ന ആ ഒരു സംഭവമില്ലേ, അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു ഹാൻഡിൽ കുറച്ച് ഹെവി ആയതായിരുന്നു, അതായത് പ്രസ് ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് നമ്മളോട് ബാഗ് ഒന്നും ഓപ്പൺ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അതിൻ്റെ ആ ഒരു ലുക്ക് അങ്ങനെയായിരുന്നു. അപ്പം നമ്മൾ ചോദിച്ചു, എന്നാൽ അവർ പറഞ്ഞു ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആയതുകൊണ്ടാണ് തുറക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അങ്ങനെ എന്തെങ്കിലും സാധനം എടുക്കുന്നുണ്ടെങ്കിൽ ആൾക്കാർ അതൊക്കെ ഉള്ളിൽ വെച്ച് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇനി കാണിക്കാൻ വേണ്ടി പോകുന്നത് കണ്ണൂർ എയർപോർട്ടിനാണ്. 2021 ഏറ്റവും ബെസ്റ്റ് എയർപോർട്ടിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ടായത്. അതിൻ്റെ ആ ഒരു ട്രോഫി അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഉള്ളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം കൂടെ കഴിഞ്ഞാൽ ഫുഡ് കഴിക്കണം. അപ്പോൾ ഫുഡ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ ലഗേജിനൊക്കെ വെയിറ്റ് കുറവാണെങ്കിൽ നിങ്ങൾ ഫുഡും കൊണ്ട് തന്നെ വന്നോ, അതൊന്നും ഒരു കുഴപ്പമില്ല, നമുക്ക് ഉള്ളിൽ നിന്ന് കഴിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ലഗേജിന് വെയിറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ അവർ റിമൂവ് ചെയ്യിപ്പിക്കും. അങ്ങനെ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഫുഡൊക്കെ കൊണ്ടുവരുന്നത് തന്നെ ആയിരിക്കും കേട്ടോ നല്ലത്. കാരണം അതിൻ്റെ എത്രയും എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കഴിക്കുന്നത് ഭയങ്കര എക്സ്പെൻസീവാണ്. അതിന് എക്സാമ്പിൾ അടക്കം നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് കയറുന്നത് 2 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ കഴിക്കാണ്ട് കയറിയിട്ടുണ്ടെങ്കിൽ 8 മണി കിട്ടുമെന്ന് മാത്രമല്ല വിശന്ന് പണ്ടാരടങ്ങും. അതുകൊണ്ട് തന്നെ നമ്മളിവിടുന്ന് ഒരു ചായയും ഞാനൊരു പപ്സും മനോഹരനൊരു ചിക്കൻ റോളും മാത്രമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ റേറ്റ് വന്നിട്ട് 525 അങ്ങനെ എത്രയാണ് റേറ്റ് വന്നത്. അപ്പം ഒരു ചായക്കും ഒരു പപ്സിനും ഒരു ചിക്കൻ റോളിനും എടുത്ത റേറ്റാണ് കേട്ടോ ഇപ്പോൾ ഞാൻ പറഞ്ഞത് 500 something. അപ്പോൾ ഇന്ന് നമുക്ക് ഫുഡൊക്കെ കഴിച്ച് ഞാൻ കണ്ണൂർ എയർപോർട്ടിൻ്റെ ഉള്ളിലെ വൈവിധ്യങ്ങളായിട്ടുള്ള ഒരുപാട് കാഴ്ചകളുണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. ചെറിയൊരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര ഹാപ്പി തരുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇത്. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുന്ന എനിക്കറിയില്ല. അപ്പം ഈ എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഒരുപാട് ആൾക്കാർ, ഒരുപാട് കഴിവുള്ള ആൾക്കാർ ചെയ്തിട്ടുള്ള ഡ്രോയിങ്ങും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് എത്രത്തോളം എല്ലാവർക്കും അറിയാമെന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഈ ഒരു കൊറോണ സമയത്തായിരിക്കും ചിലപ്പോൾ ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുക. അല്ലാത്ത സമയത്ത് എല്ലാവരും തിരക്ക് പിടിച്ചിട്ട് അവിടെ ഇമിഗ്രേഷനും ബോർഡിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് നേരെ ഫ്ലൈറ്റിൽ കയറി ഇരിക്കാനുള്ള തത്രപ്പാടായിരിക്കും. പക്ഷേ ഇപ്പം ഈ ഒരു സമയത്ത് നമ്മൾ 4 മണിക്കൂറൊക്കെ നേരത്തെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ബോറടി ആയിരിക്കും. ഒരു പണിയും ചെയ്യാൻ പറ്റാണ്ട് ഇങ്ങനെ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുന്ന സമയത്തായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര അട്രാക്റ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യുക. അപ്പം ഞാൻ ഫുള്ള് കറങ്ങി അടിച്ച് നടന്ന് കണ്ടു കേട്ടോ. അപ്പോൾ ഒരുപാട് സ്പെഷ്യലായിട്ടുള്ള ഡ്രോയിങ്സും നമുക്ക് ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പലതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാണിച്ചിരുന്ന ആ തെയ്യത്തിൻ്റെ ഒക്കെ ഭയങ്കര ഫീൽ ആയിരുന്നു. ഈ ഒരു ഫോട്ടോ ഒക്കെ നോക്കി, ഇതൊരു ഡ്രോയിങ് ആണ്. ആ ഒരു നമ്മൾ ഒരു കല്യാണത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു ദേഹണ്ണപ്പുര എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു വലിയ വലിയ ചെമ്പ് പാത്രമൊക്കെ ആയിട്ടുള്ള ആ ഒരു ഫോട്ടോ ഒക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടും. അപ്പോൾ ഈ ഒരു കലാകാരന്മാർക്കൊക്കെ ഭയങ്കര അഭിനന്ദനങ്ങൾ. നിങ്ങൾ കാരണം നിങ്ങളൊരു ഫോട്ടോ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് കാണുമല്ലോ നിങ്ങൾ വരച്ചത്. അപ്പോൾ അതൊക്കെ നല്ല കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഡ്രോയിങ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഒരുപാട് വെറൈറ്റി ഡ്രോയിങ്സ് ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്കും കൂടി കാണാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു അടിപൊളി നമ്മളുടെ പൈതൃകപരമായിട്ടുള്ള നമ്മളെ കേരളത്തിൻ്റെ ആ ഒരു തനതായിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങളും കൂടി ഈ ഒരു എയർപോർട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഞാൻ കാണിച്ചിട്ട്. അപ്പോൾ തെയ്യൊക്കെ സ്പെഷ്യലി അവർ ഹൈലൈറ്റ് ചെയ്തിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1-2 ചിത്രം തെയ്യത്തിൻ്റെത് മാത്രമായിട്ടുണ്ട്.
അപ്പോൾ ഒരുപാട് അടിപൊളിയായിട്ട് നാച്ചുറൽ പെയിൻറ്റിങ്സും ആ ഒരു ഒരുപാട് ഒരുപാട് അട്രാക്റ്റീവ് ആയിട്ടുള്ള പെയിൻറ്റിങ്സ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ എയർപോർട്ടിൽ വെറുതെ ഇരിക്കുന്നവർ, ഇനി ഈ ഒരു വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം എയർപോർട്ടിൽ പോകേണ്ട ആവശ്യം ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് ഇതൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു സമയം കണ്ടെത്താട്ടോ. കാരണം നിങ്ങൾ വെറുതെ ഇരിക്കാൻ പോവുകയാണ് ഈ ഒരു 3-4 മണിക്കൂർ. അപ്പം ഈ ഒരു ഫോട്ടോ ഒക്കെ നടന്ന് കാണാം, അതൊക്കെ ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ഒക്കെയാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഒരുപാട് ഒരുപാട് നല്ല നല്ല പെയിൻറ്റിങ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നോക്കാം. ഇതൊരു റിക്വസ്റ്റ് ആയിട്ട് തന്നെ എടുത്തോളൂ, കാരണം നിങ്ങൾ കാണുമ്പോൾ ആ ഒരു കാണുന്ന കാഴ്ചയിൽ നിങ്ങൾക്ക് അത്രയും സന്തോഷം തരും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇനി അതുപോലെ പൈതൃകപരമായിട്ടുള്ളൊരു കാര്യം എന്ന് ഞാൻ പറഞ്ഞത് ഇത് കണ്ടോ, ഹാൻഡ്ലൂം ചെയ്യുന്ന, അതായത് നമ്മൾ കൈത്തറി കൈകൊണ്ട് നമ്മളിങ്ങനെ നെയ്യുന്നില്ലേ, ആ ഒരു സംഭവത്തിൻ്റെ ഡമ്മി പോലെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഖാദി ഡ്രസ്സൊക്കെ ചെയ്യുന്ന പോലത്തെ അതൊരു വലിയ രീതിയിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അറിയാത്തവർക്ക്, കുട്ടികളൊക്കെ ആയിട്ട് പോകുന്നവരാണെങ്കിൽ അറിയാത്തവർക്കൊക്കെ ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക, ചിലപ്പോൾ ഇതൊന്നും ഒരിക്കലും കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഈ ഒരു സമയത്തിൻ്റെ ഇടയിൽ കാണാൻ വേണ്ടി നോക്കുക, അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നോക്കുക. അങ്ങനെയൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് ചെയ്യട്ടോ. അപ്പോൾ കണ്ണൂർ എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഇതുപോലുള്ള വിവിധങ്ങളായിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കാം. പറഞ്ഞ് പറഞ്ഞ് നമുക്ക് ഫ്ലൈറ്റിൽ കയറേണ്ട സമയമായിട്ടുണ്ട്. നമുക്ക് അവിടുന്ന് ഇതുപോലത്തെ ഫേസ് കവറിങ് ഷീൽഡൊക്കെ തന്നു, അതൊക്കെ വെച്ചു. അപ്പം അതൊക്കെ ഭയങ്കര ശ്വാസം മുട്ടുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. ഈ ഒരു N95 വെക്കുമ്പോൾ തന്നെ പകുതി ശ്വാസം നമ്മളുടെ പോയി. പിന്നെ ഈ ഒരു ഫേസ് ഷീൽഡും കൂടി വെക്കുമ്പോഴത്തേക്ക് പറയാനില്ല, കാരണം ആവി അടിക്കുന്നുവല്ലോ. നമ്മൾ ശ്വാസം കഴിക്കുമ്പോൾ വരുന്ന ആ ഒരു നീരാവി പോലത്തെ സംഭവം അതിൽ വരും. പിന്നെ നമുക്ക് ഒരു തേങ്ങയും കാണാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ ഒരു കൊറോണ ഒന്ന് മതിയാക്കി പോയിക്കൂടെ എന്നൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ. കൊറോണ നാശം പിടിച്ച കൊറോണ ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അത്രയും ശ്വാസം മുട്ടലോടെയാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പം കുറച്ച് പ്രായമായവരൊക്കെ അല്ല, കുട്ടികളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം പെട്ടെന്ന് ഈ കൊറോണയൊക്കെ ഒന്ന് പോയി നമുക്ക് ലൈഫൊക്കെ ഒന്ന് നോർമലി ഒന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഈ ഒരു എയർപോർട്ടിൽ കണ്ടിട്ടുള്ള ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം ഞാൻ പറയാം. നമ്മളെ സീറ്റ് നമ്പറിന് കണക്കായിട്ടാണ് അവർ കയറ്റി വിടുന്നത്. അതായത് നമ്പർ 1 by 1, 1, 2, 3, 4 ആ ഒരു നമ്പറിന് ബേസ് ആയിട്ട്. അപ്പോൾ 30 സീറ്റ് ഉണ്ടെങ്കിൽ 30-ാമത്തെ ആളെ ആദ്യം വിട്ടു, പിന്നെ 29, 28 അങ്ങനെ ഒന്ന് ലാസ്റ്റ് ഒന്നിനെ വിളിക്കും. അപ്പം നമുക്കൊരു തിക്കും തിരക്കില്ല, നമ്പറിന് ബേസായിട്ട് കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ലഗേജൊക്കെ വെക്കാനുള്ള സ്പേസൊക്കെ അങ്ങനെ തന്നെ കിട്ടും. ആ ഒരു നല്ലൊരു പ്ലസ് പോയിൻ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും സീറ്റിൽ ഇപ്പം ഇരുന്നിട്ടുണ്ട്. അപ്പം പണി കിട്ടിയത് മനുവാട്ടിനായിരുന്നു കേട്ടോ. അതായത് അത് കുറച്ച് ശേഷം, കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷമാണ് ചെറിയൊരു പണിയായിട്ട് ഫീൽ ചെയ്തത്. കാരണം ഇതിൽ സീറ്റിലിരിക്കുന്ന എല്ലാവരോടും ആ PPT കിറ്റ് ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനുവാട്ടിനെയും കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ പണി കിട്ടിയതെന്താ വെച്ചാൽ സൈസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. മനുവാട്ടിന് നല്ല ഹൈറ്റൊക്കെ ഉള്ളതല്ലേ, അപ്പം ബാക്കിൽ കെട്ട് ഒറ്റയ്ക്ക് മാറി നിന്ന്. നേരത്തെ ആണെങ്കിൽ ഞാനും കൂടി പുറത്ത് നിൽക്കുന്ന സമയത്താണ് കിട്ടിയതെങ്കിൽ എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ട് ബാക്കിലൊക്കെ കെട്ടിക്കൊടുക്കാം. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തു. അവസാനം മനുവാട്ടൻ നോർമൽ ഷർട്ടൊക്കെ ഇടുന്ന രീതിയിൽ ഇട്ടിട്ടായിരുന്നു അവസാനം കെട്ടിയിട്ട് ഉള്ളിലേക്ക് വന്നിരുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ജസ്റ്റ് അതൊന്ന് ഇട്ടാൽ മതി എന്നുള്ള രീതിയിൽ അവരും വന്ന് പറഞ്ഞു. കാരണം ആർക്കും അതൊന്നും വലിയൊരു ഇതൊന്നുമല്ല, പക്ഷെ അത് ഇട്ടിരിക്കണം, അത് അങ്ങനെയുള്ളൂ. അപ്പം മനുവാട്ടൻ ജസ്റ്റ് നോർമലി അതൊന്ന് ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് അത് ചെയ്യുകയാണ് ചെയ്തത്. കാരണം ഒറ്റയ്ക്ക് ബാക്കിലൊന്ന് കെട്ടിയിട്ട് അതൊരു ശീലമില്ലാത്ത ഒരാളും കൂടി ആകുമ്പോൾ അത് ചെയ്യാൻ പറ്റണമെന്നില്ല. പിന്നെ മനുവാട്ടിങ് ഫിറ്റ് ആയതുകൊണ്ട് അവർ കൈയൊക്കെ ബാക്കിൽ സൈഡിലേക്ക് കൂടെ കയറാനും കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇട്ടു. അപ്പം ഫ്ലൈറ്റ് ചെറുങ്ങനെ മൂവ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഫ്ലൈറ്റിലത്തെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ തുടങ്ങി അവർ, കാരണം അവർ ആ ഒരു ഇൻഫോർമേഷനും കാര്യങ്ങളൊക്കെ പാസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഫ്ലൈറ്റ് എടുക്കുകയാണ്. അപ്പോൾ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് നമ്മൾ ഷാർജയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ജേണി കുറച്ച് കരുതി കൂട്ടിയിട്ട് തന്നെ ഇറങ്ങിയിട്ടുള്ള ഒരാളാണ് കേട്ടോ. കാരണം 4 മണിക്കൂറോളം വരുന്ന ഈ ഒരു സമയം എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ട് ചെയ്യണം എന്നുള്ളൊരു മൈൻഡിലായിരുന്നു ഇപ്രാവശ്യം ഞാൻ ഫ്ലൈറ്റ് കയറിയിട്ടുണ്ടായിരുന്നത്. അതിന് ഇതായിട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ ബാഗിൽ. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടുന്ന് ഫ്ലൈറ്റ് വിട്ടിട്ടുണ്ട്, കുറച്ചൊന്ന് സെറ്റായിട്ട് വേണം എനിക്ക് അതൊക്കെ ഒന്ന് തുടങ്ങാൻ. അപ്പോൾ
ജസ്റ്റ് ഒന്ന് ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് താഴത്തെ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഇനി കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ നമുക്കിതൊന്നും കാണാൻ വേണ്ടിയിട്ട് പറ്റൂല. പട്ടിപ്പുള്ളി മേഘങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ഉച്ച സമയമായതുകൊണ്ട് തന്നെ ഭയങ്കര വിസിബിൾ ആണ്. മേഘങ്ങളൊക്കെ നല്ല ക്ലാരിറ്റിയോടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ മുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കപ്പലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ചൊന്ന് വിസിബിൾ ആവും ഇപ്പോൾ. പിന്നെ കുറേ 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 കഴിഞ്ഞാൽ നമുക്കൊന്നും കാണില്ല. നമ്മൾ മേഘങ്ങളുടെ ഇടയിൽ മാത്രം, അതിനിടയിൽ നമുക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ വകയായി ഒരു ബോട്ടിൽ വെള്ളവും കേക്കും ഒരു സാൻഡ്വിച്ചും കിട്ടിയിട്ടുണ്ട്. കേക്ക് നമ്മൾ പ്ലം കേക്കാണ് കേട്ടോ. ഇതല്ലാണ്ട് വേറെ ഒന്നും കിട്ടില്ല. അപ്പം വെള്ളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രിയേറ്റീവായിട്ടുള്ള പരിപാടി തുടങ്ങാം. ഞാനപ്പോൾ എൻ്റെ ഒരു കയ്യിൽ, ഞാൻ എൻ്റെ ഹാൻഡ് ബാഗിൽ ഞാനൊരു പോക്കറ്റ് ഡ്രോയിങ് ബുക്കും മിനി കളറും ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യം കേട്ടോ. വെറുതെ ഇരിക്കുമ്പോൾ കുഞ്ഞ് ഡ്രോയിങ് ബുക്ക് പറഞ്ഞാൽ നമ്മളൊരു വിരലിൻ്റെ അത്രേ കൂടിയേ ഇല്ലൂ ആ ഒരു ബുക്കിൻ്റെ സൈസ്. ആ ഒരു ബുക്കിൽ ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുക, കളർ ചെയ്യുക, അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇന്നും ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഈ ഒരു കുറച്ച് 4 മണിക്കൂറെങ്കിലും അതിൻ്റെ പകുതി മണിക്കൂറെങ്കിലും കുറച്ച് ക്രിയേറ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാര്യമായിട്ടുള്ള ഡ്രോയിങ് പരിപാടിയിലാണ് ഞാൻ. ഭയങ്കര ആരും നമ്മളെ ശ്രദ്ധിക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളിഷ്ടം പോലെ ചെയ്യാം. ഉറങ്ങുന്നവർക്ക് ഉറങ്ങാം, പാട്ട് കേൾക്കുന്നവർക്ക് പാട്ട് കേൾക്കാം. പക്ഷേ ഫോണൊന്നും അധികം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അതും നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ വരച്ചിട്ടുണ്ടായ ഒന്ന് രണ്ട് ചിത്രം കൂടി കാണിച്ചു തരാം. അപ്പോൾ അടിപൊളിയല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് കയറുന്നവരാണെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കളിപ്പാട്ടൊക്കെ കരുതാൻ വേണ്ടി നോക്കുക. അല്ലെങ്കിൽ ഇതുപോലെ അവരെ എൻഗേജ്ഡ് ആക്കി നിർത്താൻ വേണ്ടി പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളും ഗെയിംസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് ബാഗിൽ കരുതുക. അതൊക്കെ നല്ലൊരു കാര്യമാണ്. അതൊരു ടിപ്പും കൂടിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു 4 മണിക്കൂർ വേസ്റ്റ് ആവാതിരിക്കാൻ ഒരു എന്നെ തന്നെ എൻ്റർടൈനിങ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായതായിരുന്നു കേട്ടോ. അങ്ങനെ പറഞ്ഞ് നമ്മളിപ്പോൾ മരുഭൂമിയിലെ മണലാരണ്യങ്ങളൊക്കെ കാണാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കാണുന്നത് വീടും ഫ്ലാറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അത് കുറച്ചും കൂടി കഴിഞ്ഞാൽ കുറച്ചും കൂടി വിസിബിളാവും. അപ്പം ഈ ഒരു വിഷ്വൽസ് കിട്ടിയതിന് ശേഷം പിന്നെയും നമ്മൾക്ക് ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ, ഏകദേശം എനിക്ക് തോന്നുന്നു കടലിൻ്റെ നടുക്കെ കൂടിയൊക്കെയാണ് തോന്നുന്നു പോകുന്നുണ്ടായത്. അപ്പോൾ ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ പിന്നെയും നമ്മൾ പോയിക്കൊണ്ടേയിരുന്നു. ശരിക്കും ഭ്രാന്ത് പിടിക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. കാരണം ഞാൻ നോർമലി പറയുന്ന പോലെ ബസ്സിലും കാറിലും ഒക്കെ അല്ല ബൈക്കിലൊക്കെ ആണെങ്കിൽ നമുക്ക് പുറത്തത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് കാണാനുണ്ടാവും. ഇതിപ്പോൾ നമ്മൾ അനങ്ങുന്നുണ്ടോയെന്ന് പോലും അറിയാണ്ടോ, ഒറ്റയിരുത്തം 4 മണിക്കൂറോളം ഇരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ബോറടിയാണ്. അപ്പോൾ ഏകദേശം നമ്മൾ ഓൾമോസ്റ്റ് എത്താനായിട്ടുണ്ട് മീൻസ് നമ്മൾ ലാൻഡിങ് ടൈം ആവാനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ നമുക്കൊക്കെ വിസിബിൾ ആവുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ, എനിക്ക് തോന്നുന്നു ആ ഒരു കടലിനെ ക്രോസ് ചെയ്ത് പോകുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു, പിന്നെ ഒന്നും കാണുന്നില്ല. പിന്നെയും മേഘങ്ങൾക്കിടയിൽ എത്തിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ കുറച്ച് നേരം കൂടി ഇരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഷാർജ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതുണ്ടോ, കുറേ വീടും കാര്യങ്ങളും ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നന്നായിട്ട് വിസിബിൾ ആയിട്ടുണ്ട്. കുറച്ചും കൂടി അടുത്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള മുകളിൽ നിന്ന് കാണുന്ന വിഷ്വൽസ് കിട്ടും. അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. തീപ്പെട്ടി ബോക്സൊക്കെ എടുത്തു വെച്ച പോലെ കുറേ കട്ട 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 പോലെയാണ് നമുക്കിപ്പോൾ ഈ വീടൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നത്. എന്തോരം വീടാന്ന് നോക്കി, വീട് മാത്രമല്ല ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിൻ്റെ ഇടയിൽ കാണുന്നതൊക്കെ, ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഭയങ്കര ചെറുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. ഉറുമ്പിൻ്റെ ഒക്കെ അത്രയേ ഉള്ളൂ. അതിൻ്റെ ഇടയിലേക്ക് കൂടെ കാറൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ എനിക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, ചെറിയ ഉറുമ്പിൻ്റെ ഒക്കെ പോലെ. അപ്പോൾ ഇത്രയും വീടും ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ ആണെന്ന് ഇത്രയും മുകളിൽ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു അത്ഭുതം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത്രയും ആൾക്കാർ, ഇത്രയും വീട്ടിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഈ ഒരു നാട്ടിലുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അതിലും ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റാണ്. അപ്പോൾ അത്രയും ആൾക്കാർ കണ്ടോ, കുഞ്ഞ് ഉറുമ്പ് പോലെ പോകുന്നത് വണ്ടി കണ്ടോ കണ്ടോ അതത്രയും നമുക്ക് വിഷ്വൽസൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ലാൻഡിങ് ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം.
അപ്പോൾ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് സേഫായിട്ട് നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം തിരക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ ലഗേജൊക്കെ, ആ ഒരു ഞാൻ കഴിഞ്ഞ പോകുന്ന വീഡിയോയിൽ പറഞ്ഞല്ലോ, നമ്മളെ ലഗേജൊക്കെ കിട്ടുന്നവരെ ഭയങ്കര ആ ഒരു ബുദ്ധിമുട്ടായിരിക്കും എല്ലാവർക്കും. അപ്പോൾ അതൊക്കെ കിട്ടി കഴിയിൽ കിട്ടിയിട്ട് ഇറങ്ങുന്നവരില്ല, ഒരു തത്രപ്പാടും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴും നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ പോകേണ്ടത് ആ ഒരു ബസ്സിൽ കയറണം. ആ ബസ്സിൽ നിന്ന് നമ്മൾ ആ എയർപോർട്ടിൻ്റെ അവിടെ എത്തിക്കും. അപ്പോൾ ആ ബസ്സിൽ കയറിയിട്ട് വേണം നമുക്ക് ഇനി പോവാൻ. അപ്പം ഏത് ബസ്സിൽ നിന്നൊന്നും ഇല്ല കേട്ടോ, ആ നിർത്തിയിട്ട് ഏത് ബസ്സിലും നിങ്ങൾക്ക് കയറാം. അപ്പോൾ ഓരോ ബസ് ഫുള്ളായതിനു ശേഷം മാത്രമേ അടുത്തത് എടുക്കുകയുള്ളൂ എന്ന് തോന്നുന്നു. കാരണം കുറേ ആൾക്കാർ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ഡയറക്ഷൻ പറഞ്ഞിരുന്നുണ്ട് ഒരു ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ അവിടെ നിന്ന് വിട്ടുക. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണാം. കാരണം ഇവിടുത്തെ എനിക്ക് നാട്ടിൽ നിന്ന് നമ്മൾ ക്യാമറ യൂസ് ചെയ്യുന്ന പോലെ അത്രയും സേഫായിട്ട് അത്രയും ടെൻഷൻ ഇല്ലാണ്ട് നമുക്ക് ഇവിടെ നിന്ന് ക്യാമറ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. കാരണം അറബി പോലീസൊക്കെ വന്ന് പിടിച്ചുകൊണ്ട് പോയാൽ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഞാൻ ആ ഒരു ടെൻഷനിൽ അധികം പിന്നെ അവിടെ നിന്ന് ഫോണൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ലഗേജ് വരാൻ കുറേ ടൈം എടുത്തു കേട്ടോ. നമ്മൾ പിന്നെയും ടെൻഷനായി പോയി. കാരണം ആ ഒരു നൂൽപ്പിട്ടിൻ്റെ സാധനം അതിൻ്റെ ഉള്ളിലായിരുന്നു ഉണ്ടായത്. അതുകൊണ്ട് അത് കുറച്ച് ടെൻഷനായി പോയി. മനുവാട്ടിനത് വേഗം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചധികം നേരം വെയിറ്റ് ചെയ്തിട്ടായിരുന്നു എൻ്റെ ബാഗ് കിട്ടിയത്. അപ്പോൾ അവസാനം ദാ അങ്ങുന്ന് വരുന്ന ആ പച്ച കളർ ബാഗാണ് എൻ്റെത്. അപ്പോൾ മല്ലനെ മല്ലനെ അങ്ങനെ വരുന്നുണ്ട്. വനാട്ടിന് എൻ്റെ പറയാമെന്ന്, ഇനി കയ്യും കാലൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓടി വരേണ്ട സമയം കഴിഞ്ഞു. അത്രയും ക്ഷമയെടുത്തിട്ടാണ് അതൊക്കെ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് വരുന്നത്. പക്ഷേ അതൊന്നുകൊണ്ട് നല്ലതാണ്. കാരണം ഹെവി വെയിറ്റൊക്കെ വരുന്ന ബാഗാണെന്നെങ്കിൽ നമുക്ക് എടുക്കാനുള്ള സമയം വേണ്ടേ. അപ്പോൾ അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ തിരക്ക് പിടിച്ചിട്ട് ക്ഷമ നശിച്ച് നിൽക്കുമ്പം ഭയങ്കര മല്ലന വരുമ്പോൾ ഒരു ദേഷ്യം വരും. അതുള്ള കാര്യമാണ്. അപ്പം ഉള്ളിലത്തെ എയർപോർട്ടിൻ്റെ ഉള്ളിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങാണ്. അപ്പം നമ്മൾ ഷാർജ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പുറത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ട് പുറത്ത് കാതറുക്ക വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാതറുക്ക എന്ന് പറഞ്ഞാൽ മനുവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരിക്ക നമ്മളെ നാട്ടുകാരൻ തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇച്ചിരി നേരം ഒന്ന് വെയിറ്റ് ചെയ്യിപ്പിച്ചു. അതിനിടയിൽ നമ്മൾ ചായയൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോൾ ചായയൊക്കെ ഒന്ന് കുടിച്ചതിന് ശേഷമാണ് ഒന്ന് ഫ്രഷ് ആയത്. അപ്പം ഭയങ്കര ടയേർഡായിപ്പോയി. കാരണം ആ ഒരു പപ്സ് മാത്രമല്ലേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനിപ്പോൾ ആ ഒരു വണ്ടി തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്, ലഗേജ് വെക്കുന്ന ആ ഒരു വണ്ടി തന്നെയാണ് ഇരുന്നത്. കാരണം ഒരുപാട് ആൾക്കാരെ കൂട്ടത്തിൽ പോയി ഇരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മളെ കൂട്ടാൻ വേണ്ടി കതറൊക്കെ എത്തിയിട്ടുണ്ട്. ഇപ്പം വണ്ടി എന്നുള്ളൊരു വിഷ്വൽസാണ് കാണുന്നത്. അപ്പം ഞാൻ നേരെ പോകുന്നത് എൻ്റെ ചേച്ചീൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. മനുവാട്ടൻ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മളെ റൂമിലേക്ക് എത്തി. അപ്പം ഇനിയിപ്പോൾ ഒന്ന് രണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ചേച്ചീൻ്റെ വീട്ടിൽ നിന്നൊക്കെ എടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെ നമുക്ക് സ്പെഷ്യലായിട്ടൊരു കുഞ്ഞ് ഗസ്റ്റൊക്കെ എത്തിയിട്ടുണ്ട്. ഇതുവരെ ആരും കണ്ടിട്ടില്ല. കാരണം അതൊക്കെ വഴിയേ പറയാം. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഇരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മൾ തിരിച്ചെത്തി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കേൾക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മളുടെ ചാനലിലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവരും സേഫ് ആയിരിക്കുക. സീ യു, ടേക്ക് കെയർ.